ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ആലു പൊറോട്ട എന്നൊരു ടേസ്റ്റി ഫുഡാണ്. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം തന്നെ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഉരുളക്കിഴങ്ങെടുത്ത് ഉപ്പും മഞ്ഞപ്പൊടിയും ഒക്കെ ഇട്ട് വേവിക്കാൻ വെക്കുക. അത് കഴിഞ്ഞ് ഒരു ഉള്ളിയെടുത്ത് ഉള്ളി ചെറിയ കഷ്ണം കഷ്ണമാക്കി അരിയുക. അതിനുശേഷം വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകൊക്കെ പേസ്റ്റ് രൂപത്തിലാക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ച ഉരുളക്കിഴങ്ങെടുത്ത് ഒരു പാത്രത്തിലെടുത്ത് അതിൻ്റെ തൊലി കളയുക. തൊലി കളഞ്ഞ് നന്നായി ഉടച്ചതിന് ശേഷം ഒരു സ്പൂൺ കൊണ്ടോ അതോ കയ്യിൽ കൊണ്ടോ നന്നായി ഉടയ്ക്കുക. ഉടച്ച് നല്ലൊരു ചോറ് രൂപത്തിലാക്കുക. അതിനുശേഷം ചട്ടിയും കടുത്ത് വെക്കാം. ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. എണ്ണ നന്നായി ചൂടാകാൻ വെക്കുക. നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ഉള്ളി ഇതിലേക്കിടുക. നമ്മളിത് ആവശ്യത്തിന് മാത്രമാണ് ഇപ്പോൾ അത് രണ്ട് ഉരുളക്കിഴങ്ങ് മാത്രമാണ് എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള അത്ര ഉരുളക്കിഴങ്ങ് എടുത്ത് നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതാണ്. അപ്പം തന്നെ ഉപ്പിടുക, കറിവേപ്പില ഇടുക, നേരത്തെ പേസ്റ്റ് രൂപത്തിലാക്കിയ വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചിയൊക്കെ ഇതിലേക്കിടുക. നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക. കുറച്ച് മുളക് പൊടിയും ചേർക്കുക. അത് കഴിഞ്ഞ് വീണ്ടും ഇളക്കുക. ചിക്കൻ മസാല കുറച്ച് ചേർക്കുക. എന്നിട്ട് നമ്മൾ ഉരുളക്കിഴങ്ങ് അതിലേക്കിടുക. വീണ്ടും നന്നായി ഇളക്കുക. ഇളക്കുമ്പോൾ ഇങ്ങനെ രൂപത്തിലായിരിക്കും നമ്മൾ കാണുക. അതിനുശേഷം ആവശ്യത്തിന് മൈദ എടുക്കുക. വെള്ളം ഇളം ചൂട് ആക്കി ഒഴിക്കുക. നല്ല ചൂട് വേണമെന്നില്ല, ഇളം ചൂട് വെള്ളമായാലും കുഴപ്പമില്ല. നന്നായി കുഴയ്ക്കുക. കുഴച്ചതിന് ശേഷം നമ്മൾ സാധാരണ പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കും ഒക്കെ ചെയ്യുന്ന പോലെ അങ്ങനെ പരത്തുക. സാധാരണ പൊറോട്ട ഉണ്ടാക്കുന്ന പോലെ തന്നെ പരത്തുക. അതിനുശേഷം നമ്മൾ നേരത്തെ ഉരുളക്കിഴങ്ങ് മസാലയാക്കി മസാല ഇതിലേക്കിടുക. ശേഷം മടക്കുക. മടക്കിയതിന് നമ്മൾ ആദ്യം എങ്ങനെ പരത്തുമ്പോൾ ഉണ്ടാവും അതുപോലെ ആക്കുക. നന്നായി മസാലയൊക്കെ മിക്സ് ചെയ്യാൻ വേണ്ടി അതുപോലെ ചെയ്യുക. വീണ്ടും നന്നായി പരത്തുക. മസാലയൊക്കെ ഇട്ട് നന്നായി പരത്തിയതിന് ശേഷം നമ്മൾ ഡ്രൈ പാൻ വെക്കുക. അതിലേക്ക് എണ്ണ ഒഴിച്ചു ചൂടാകുന്ന ശേഷം ഈ പരത്തിയ പൊറോട്ട അതിലേക്ക് ഇടുക.
നല്ല പൊറോട്ടയായി നല്ല പൊരിഞ്ഞ ശേഷം ഇടുക, നല്ല ആലു പൊറോട്ട റെഡി. ടേസ്റ്റിയായ ആലു പൊറോട്ടയാണ്.